Welcome to Daily Cooking Tips and Recipe. If you find this channel useful, please like, share and subscribe. Thank you. എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ഉഴുന്നുവട റെഡിയാക്കാം. പുറത്ത് നല്ല ക്രിസ്പിയാണ്, അകത്ത് നല്ലോണം വെന്തിട്ടുണ്ട്, സോഫ്റ്റ് ആണ്, വളരെ ടേസ്റ്റിയാണ്, ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ചേർക്കണില്ല, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ മതി. അതിന് ഒരു 2-3 മണിക്കൂർ ഉഴുന്ന് പരിപ്പാണ് എടുക്കുന്നത്. ഞാനിവിടെ പരിപ്പായിട്ടാണ് എടുത്തേക്കുന്നത്, ഉറുത് ദാൽ. അപ്പോൾ അത് 2 മണിക്കൂർ 1 മണിക്കൂർ ചൂടുള്ള സമയമാണെങ്കിൽ 1 മണിക്കൂർ കുതിർത്താൽ തന്നെ നമുക്കത് റെഡിയായി കിട്ടും. പിന്നെ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു വേപ്പില, 1-2 വേപ്പില, പിന്നെ 2 പച്ചമുളക് ഇത്രയും ചെറുതായി അരിഞ്ഞ്, പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ കായംപൊടിയും 1/4 ടീസ്പൂൺ കുരുമുളകും ചെറുതായിട്ട് ചതച്ചതും കൂടി എടുത്ത് നല്ലവണ്ണം കൈകൊണ്ട് ചരണ്ടി എടുക്കണം. അത് അതിലേക്കാണ് നമ്മൾ ഉഴുന്ന് അരച്ചതും കൂടി ചേർക്കാൻ പോണത്. ഉഴുന്ന് അരയ്ക്കുന്ന ഇതിലേക്ക് 1/4 കഷ്ണം ഇഞ്ചിയും 1/2 വേപ്പിലയും പിന്നെ 2 പച്ചമുളകും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് അരച്ച് എടുക്കുകയും വേണം. അപ്പോൾ അതിലേക്ക് 1 പിടി ചോറും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് വെച്ചാൽ ഉഴുന്ന് കുതിർത്തത് നല്ലവണ്ണം വാഷ് ചെയ്ത് അത് പടി ഇങ്ങനെ വാരിയിടുകയാണ് ചെയ്തത് ഇതിലേക്ക്. അപ്പോൾ ആ ഉതിർന്നതിൻ്റെ ആ വെള്ളത്തിൻ്റെ ഒരു ചെറിയ പരിവം ഇതിൻ്റെ കൂടെ ഉണ്ടാവും. അതിലേക്ക് 1 പിടി ചോറിട്ട്, അപ്പോൾ ഞാനിവിടെ 1 ഗ്ലാസ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് ഉഴുന്ന് എന്ന് പറഞ്ഞാൽ 250 ml ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ ആദ്യം മിക്സിയിലിട്ട് വെക്കരുത്, മിക്സിയിലിട്ട് അപ്പം തന്നെ അടിച്ചെടുത്ത്, ഞാനത് ഒറ്റ ട്രിപ്പ് കൊണ്ട് തന്നെ അടിച്ചെടുത്ത്, അപ്പോൾ ഒരിത്തിരി വെള്ളം കുറവ് തോന്നി. അപ്പോൾ അതിലേക്ക് ഞാൻ വീണ്ടും 2-3 സ്പൂൺ വെള്ളം എടുക്കുക. അധികം വെള്ളമാവരുത്, അധികം വെള്ളമാക്കിയാൽ പിന്നെ നമുക്ക് ഷേപ്പ് കിട്ടില്ല. അപ്പോൾ വെള്ളം തീരെ ചേർക്കാതെ തന്നെയാണ് ഞാൻ അടിക്കേണ്ടത്. ഇതിലേക്ക് വേണമെങ്കിൽ 1-2 സ്പൂൺ വെള്ളം കൂടെ ആഡ് ചെയ്യാം, ഇല്ലാതെ അരയ്ക്കാൻ പറ്റുന്ന വെച്ചാൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതെടുത്തിട്ട് നല്ലവണ്ണം അരച്ചെടുക്കണം. അപ്പോൾ വെള്ളം വളരെ കുറവെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളം കൂടുതലായാൽ പിന്നെ നമുക്ക് ഷേപ്പ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിലേക്ക് കുറച്ചു കൂടി ചോറിട്ടിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് മുരിഞ്ഞു, അപ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ചോറ് 1 പിടി മാത്രം മതിയാവും. അപ്പോൾ ഞാൻ അരച്ചിട്ടപ്പോൾ എനിക്ക് നല്ലവണ്ണം തന്നെ അരഞ്ഞു കിട്ടി. 1 ട്രിപ്പിൽ തന്നെ ഞാൻ മുഴുവനും അരച്ചെടുത്തു. അപ്പോൾ ഇതുകൊണ്ട് 10-15 ഉഴുന്നുവട ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനത് ഈ മിക്സിയിലേക്കിട്ട് നല്ലവണ്ണം കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കണം, നല്ലവണ്ണം പതപ്പിച്ചെടുക്കണം കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട്. ഇത് നല്ല നല്ലവണ്ണം അരഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ 1 ഗ്ലാസ് വെള്ളത്തിലിടുമ്പോൾ പൊങ്ങി വരണം, അതാണ് ഇതിൻ്റെ പാകം. അത്രയും നന്നായി നമ്മൾ മിക്സ് ചെയ്തിടണം. അത് ഒരു ചെറിയ കഷ്ണം എടുത്ത് വെള്ളത്തിലിടുകയാണെന്ന് വെച്ചാൽ പൊങ്ങി വരണം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആദ്യം കൈ നല്ലവണ്ണം നനച്ചിട്ട് ഒരു ഉണ്ടി ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിലൊരു തുളയിടുക, അത് കഴിഞ്ഞിട്ട് നല്ലവണ്ണം തിളയ്ക്കണം. വെളിച്ചെണ്ണയിലേക്ക് സൈഡിൽ കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. അത് എങ്ങനെയാണ് നിങ്ങളുടെ പാത്രത്തിൻ്റെ ഇതിനനുസരിച്ച് എത്ര എണ്ണം വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു 1 മിനിറ്റ് നല്ലവണ്ണം തിളച്ചിരിക്കണം. അതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കാം, മീഡിയം ലോ ഫ്ലെയിം. നല്ല ഹൈ ഫ്ലെയിമാണെന്ന് വെച്ചാൽ വേഗം അങ്ങോട്ട് കരിഞ്ഞു പോകും, അത്രയും പാടില്ല. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതിടുക. പക്ഷേ വെളിച്ചെണ്ണ നല്ലവണ്ണം തിളച്ച് നല്ല ചൂടായിരിക്കും വേണം. ഞാനെന്ത് ചെയ്യാന്ന് വെച്ചാൽ 10 മിനിറ്റ് മുമ്പേ ലോ ഫ്ലെയിമിലിട്ട് വെളിച്ചെണ്ണ നല്ലവണ്ണം അങ്ങോട്ട് ചൂടാക്കിയെടുക്കും. അതിനുശേഷം ആ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കും, അതാണ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് 1-2 മിനിറ്റ് ആയി കഴിയുമ്പോൾ അതൊന്ന് മറിച്ചിടുക. അത് എൻ്റെ കയ്യിലിപ്പോൾ ഒരു ഫോൺ ഇരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് മറിച്ചിടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. 1 സ്പൂൺ എടുത്താണ് മറിച്ചിട്ടിട്ടുണ്ടെങ്കിൽ വേഗം അങ്ങോട്ട് കാര്യം കഴിയും. അപ്പോൾ മറിച്ചിട്ട് ഇത് 2 സൈഡും നല്ല ഒരു ഇളം ബ്രൗൺ കളറുണ്ടല്ലോ, അതാവണ വരെ 2 സൈഡും അങ്ങോട്ട് മുരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉഴുന്നുവട റെഡിയാണ്. അപ്പോൾ ഞാനിത് പാകം ചെയ്യുന്നൊരു രീതിയാണ് കാണിച്ചു തരുന്നത്. ഇത് കണ്ടു, ഇപ്പം ഞാനെല്ലാം കൂടെ മറിച്ചിട്ട് ഇനി ഇതൊരു ബ്രൗൺ കളറാവണം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ള ടിപ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ്, 1 പിടി ചോറ് ചേർക്കുക. അപ്പോൾ അത് നല്ല ക്രിസ്പിനെസ് പുറത്ത് നല്ല ക്രിസ്പിനെസ് ഒരു സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടാനായിട്ട് ഈ ചോറ് സഹായിക്കും. പിന്നെ നല്ലവണ്ണം പതപ്പിച്ചെടുക്കാം, പതപ്പിച്ച് അതായത് മിക്സ് എല്ലാം കൂടി ചേർത്തിട്ട് നല്ലവണ്ണം പതപ്പിച്ചെടുത്തിട്ട് വെള്ളത്തിലിടുമ്പോൾ പൊങ്ങി വരുന്ന പാകമാവണം.
അപ്പോൾ നമ്മൾ അരച്ചേക്കണ അരപ്പ് നല്ലോണം അരഞ്ഞ് നല്ലോണം കൂടെ മിക്സായിട്ടുണ്ടെങ്കിൽ അധികം വതപ്പിക്കേണ്ട ആവശ്യം വരില്ല. ഞാൻ എൻ്റെ മിക്സി നല്ലതായതുകൊണ്ട് എനിക്കൊരു ട്രിപ്പിൽ തന്നെ എല്ലാം അരച്ചെടുക്കാൻ പറ്റി. ഇപ്പം ഇതിൽ ബ്ലണ്ടറിലൊന്നും ഇതുപോലെ അരച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ നല്ലൊരു മിക്സി എടുത്തിട്ട് അത് തന്നെ അരയ്ക്കാൻ നോക്കുക. പിന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഉഴുന്നുവട. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കുക വെച്ചാൽ അത് നല്ലതല്ലേ. അതുപോലെ തന്നെ നല്ല ഷേപ്പ് കിട്ടാനായിട്ട് വെള്ളം തീരെ ചേർക്കാതിരിക്കുക. അത്യാവശ്യമെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം മാത്രം ചേർക്കുക. ഞാൻ ഇത് ഉഴുന്നുവടയിൽ കുതിർത്ത വെള്ളത്തിൽ നിന്ന് വാരിയിട്ട് ആ ഒരു വെള്ളം മാത്രമേ ഇതിൽ മെയിനായിട്ടുള്ളൂ. അപ്പം പിന്നെ അതുപോലെ മിക്സിയിലിട്ട് അപ്പം തന്നെ അരച്ചെടുക്കുക. അത് വയ്ക്കും തോറും അരയ്ക്കാനും വെള്ളം ചേർക്കാനൊക്കെ ബുദ്ധിമുട്ടാവും.